നമുക്ക് വണ്ടിയെ പറ്റി പറഞ്ഞിരുന്നത് നമ്മുടെ ഷോറൂമത്തെ അനീഫക്കാണ്. അനീഫക്കാക്ക് ഇതാ ഇവിടെ ഉണ്ട്. അപ്പൊ അനീഫക്ക, ഈ വണ്ടിന്റെ വില എങ്ങനെയാണ്? നമുക്ക് കണ്ടൂടെ. ഇതാണ് ഇതിന്റെ ടാങ്ക് അല്ലെ? ഇതാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി ഇതാണ് ഇതിന്റെ സ്വിച്ച്. ഇതിപ്പോ ഈ താഴെ ഈ പെട്രോൾ മെഷീനിലെ. പിന്നെ ഇതാണ് ഇത്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത ഡേറ്റാണിത്. 22/7/2021 ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ബജാജ് ചെറിയ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവറോട് ഞാൻ ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ വണ്ടിയിൽ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ എത്രയായി? ഞാൻ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് പെരുന്നാളിൻ്റെ തലേസെടുത്ത്. പെരുന്നാളിൻ്റെ മറ്റേ വണ്ടിനെക്കാട്ടിയും നല്ല പുള്ളിങ്ങായിട്ട് കയറുന്നു. സൗണ്ട് കുറവ്, സൗണ്ടും സർക്കിങ്ങും ഇത് കയറിയോലൊക്കെ നല്ല. ഈ യാത്ര ചെയ്യണമൊക്കെ പറഞ്ഞു നല്ല സുഖമുള്ള യാത്രയാണ്. എന്നുവെച്ചാല് വർക്കിങ്ങും പിന്നെ സ്റ്റാർട്ടിങ്ങുകളൊന്നും അറിയുന്നില്ല. സുഖമാണ് യാത്ര പറയുന്നത്. സ്വാഗതം പറഞ്ഞു. ഹലോ ഗൈസ്, കോഴിക്കോട് ഓട്ടോ റിക്ഷ ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഉള്ളത് മലപ്പുറം കോഴിക്കോട് റോഡാണ്. ഈ കാണുന്നത് ഇരിക്കണ ഇവിടെ കോഴിക്കോട് റോഡാണ്. അപ്പോൾ അവിടെ ഉള്ള ഗ്രാൻഡ് ബജാജിൻ്റെ ഷോറൂമിലാണ്. ഈ മലപ്പുറം വാറങ്കോട് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഈ വണ്ടിയാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നതായിരിക്കും. ഇവിടെയുള്ള അനീഫക്കാണ് ഇതിൻ്റെ ആൾ. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നമുക്ക് വണ്ടിയെ പറ്റി പറഞ്ഞിരുന്നത് നമ്മുടെ ഷോറൂമത്തെ അനീഫക്കാണ്. അനീഫക്കാക്ക് ഇതാ ഇവിടെ ഉണ്ട്. അപ്പൊ അനീഫക്ക, ഈ വണ്ടിന്റെ വില എങ്ങനെയാണ്? വണ്ടി മാക്സിമം വലിയ വണ്ടിയാണ്. രണ്ട് ടാങ്കാണ്. 9 കിലോ ഗ്യാസ് ആണ് ഇതിലുള്ള. 9 കിലോ 9 കിലോ 40 കിലോമീറ്റർ കമ്മി എന്തായാലും വരുന്നില്ല. പെർ കിലോ അറുപത് രൂപ 50 പൈസ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ മലപ്പുറത്ത് എവിടെ പമ്പുള്ളത്? കൂടൂരുണ്ട് അല്ലേ. പിന്നെ ഉള്ളത് നമുക്ക് രാമനാട്ടുകര. ഓക്കെ. പിന്നെ 85,000 285. അപ്പോ നമുക്കിപ്പോ ഒരു 3 വർഷം കഴിഞ്ഞാല് വണ്ടിന്റെ സിലിണ്ടറിന്റെ മാറ്റണം എന്നുള്ളൊരു പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് കാര്യങ്ങളൊക്കെ? അതായത് നിങ്ങളെടുത്തു നിന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞാലും അത് നിങ്ങള് ശേഖരിച്ചിട്ട് നിങ്ങള് ക്ലിയർ ചെയ്ത് തരും. അപ്പൊ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. അപ്പൊ ഇതിന്റെ ടാങ്ക് ഒന്ന് നമുക്ക് കണ്ടൂടെ. ഇതാണ് ഇതിന്റെ ടാങ്ക് അല്ലെ? ഇതാണ് രണ്ട്. എത്രയാണ്? രണ്ട് ടാങ്കാണ്. 2 കിലോമീറ്റർ 9 കിലോ. 9 കിലോ 9 കിലോ. അപ്പൊ കമ്പി എത്ര മൈലേജ് പറയുന്നത്? മൈലേജ് പെർ കിലോ ഗ്യാസിന് 40 കിലോമീറ്റർ
അല്ല ഇതിൽ 40 കിലോമീറ്റർ അല്ലേ? അപ്പോ ടോട്ടൽ എത്ര പറഞ്ഞു? 9 കിലോ. 9 കിലോ. 9 ആകുമ്പോ 9 × 4 അടിച്ചോളി 260 കിലോമീറ്റർ. പിന്നെ പിന്നെ അതുപോലെ ഈ വണ്ടിക്ക് ഈ മഞ്ഞ കളർ ഇങ്ങനെ കൊടുക്കണം നിർബന്ധം ഉണ്ടോ? ഇവര് ഓൾ ഇന്ത്യയില് ഇതൊരു പ്രകൃതിദത്തമായിട്ടാണ് ഇതുണ്ടായി. അപ്പോ ചില വണ്ടിക്ക് കറുപ്പ് കാണുന്നുണ്ട് പുറത്ത്, അതുകൊണ്ട് വണ്ടിയാണല്ലേ. അപ്പൊ ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ളത്? ഓക്കെ. പിന്നെ നമ്മൾ ഇതിലിപ്പോ ഗ്യാസ് പോയി എല്ലായിടത്തും കിട്ടൂലല്ലോ, അപ്പൊ ഗ്യാസ് തീർന്ന് നമ്മൾ എന്താ ചെയ്യാ? എവിടെയാണ് അതിന്റെ ടാങ്ക്? ഇതില് എത്ര ലിറ്റർ പോവും? എത്ര ലിറ്റർ അതിന് പോവും? 3 ലിറ്റർ. 1 ലിറ്ററിൽ എത്ര കമ്പനി പറയുന്ന മൈലേജ്? 1 ലിറ്ററിന് ഈ മാക്സിമം വൈഡ് വണ്ടിക്ക് എങ്ങനെ 25 കിലോ 28 30 25 28 30 ഒക്കെ ആയിരിക്കും. 30 അല്ലേ. ഇതില് നമ്മളെ ലോഡിംഗ് കപ്പാസിറ്റി എത്ര എത്ര ഏകദേശം ഒരു എത്ര വെയിറ്റ് നമുക്ക് ഈ വണ്ടി പുറം പോയിന്റെ വാഹനങ്ങളൊക്കെ ആളുകള് കയറി പോകുന്ന വണ്ടിയാണ്. അവിടേക്കൊക്കെ പോയാല് അപ്പൊ നമുക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മള് കേറ്റുന്നില്ല എന്നുള്ളു. അപ്പൊ അത്യാവശ്യം വെയിറ്റുകളൊക്കെ ഉണ്ട്. ബോഡിയൊക്കെ പിന്നെ എന്താണ് ഇത്? ഇവിടെ ഇങ്ങനെ സീറ്റ് ഫ്രെയിം ചെയ്ത് ഈ സീറ്റ് ഏകദേശം ഇത്ര വരമാക്കാം. നമുക്ക് വേണമെങ്കിൽ ആളുകൾ കയറ്റണം എന്നുള്ള ഒരു ഇതിലുണ്ടെങ്കിൽ ലീഗലല്ല. നമുക്ക് പെർമിറ്റ് 3 പേരും ഒരാളെ ഉള്ളൂ. 3+1. അപ്പൊ ചില എമർജൻസി ഘട്ടങ്ങളിലൊക്കെ വേണമെങ്കിലുള്ള അനീഫൊക്കെ പറയുന്നത് ഞങ്ങള് ആളെ കണ്ടമാനം കയറ്റാനൊന്നും പറ്റില്ല. വണ്ടിയുടെ പെർമിറ്റ് 3 ആളും പ്ലസ് ഡ്രൈവറും തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ആളെ കയറി ഇരിക്കുക എന്നുള്ള ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാതെ എന്താ പറയാ, നിങ്ങൾ ഇത്രയും ആളെ കൊണ്ടുപോയിക്കോളിയൊന്നും അനീഫ പറഞ്ഞിട്ടില്ല, ആദ്യം പറയാണ്. പിന്നെ വണ്ടിക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾ കൊടുക്കണേ? 1 ഇയർ വാറണ്ടി. അത് അല്ലെങ്കിൽ അതിൽ ഇത്ര കിലോമീറ്റർ എന്ന് മെയിൻ കംപ്ലൈന്റുകൾക്ക് 1 വർഷം ഇതാണ് ഇതിന്റെ സ്വിച്ച്. ഇതിപ്പോ ഈ താഴെ ഈ പെട്രോളിന്റെ ചിഹ്നം കാണുന്നില്ലേ, ഇതിലിട്ട പെട്രോള്. ഇത് കാലത്ത് ഒരു 2 കിലോമീറ്റർ കാലത്ത് സ്റ്റാർട്ട് ആക്കുമ്പോ ഒരു സ്റ്റാർട്ടാക്കി 2 കിലോമീറ്ററിനും പെട്രോളിൽ പോകുന്നത് ഈ വണ്ടിക്ക് ലൈഫ് കൂടാനൊക്കെ സാധ്യതയുള്ള ഈ പെട്രോൾ എന്ന് കുറച്ച് ലൂബ്രിക്കന്റും കൂടെ ഉള്ളത് ഗ്യാസ് എന്ന് സ്പ്രേ മതി. അപ്പൊ 2 കിലോമീറ്ററെങ്കിലും ഈ ഗ്യാസിൽ ഈ പെട്രോൾ ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഗ്യാസിലാണ് ഓടുന്നത്. ഇപ്പൊ ഗ്യാസിലാണ്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ചാവി മാത്രം തിരിച്ചാൽ മതി, അല്ലാതെ സ്വിച്ച് അങ്ങനത്തെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. പിന്നെ ഈ സ്വിച്ച് നമ്മള് സാധാരണ ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ ഫോർ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയില്ല, അതാണ് ഫോർ ഇൻഡിക്കേറ്റർ. ഇത് ഇത് തന്നെ വൈഫർ 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 വേറെ മെയിൻ സ്വിച്ചുകളാണ്. പിന്നെ ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ സംഗതിയാണ്. ഇതിന് പ്രത്യേകത ആയിട്ടുള്ളത് ഈ സ്വിച്ച് മാത്രം, ഈ ഇതിന്റെ സ്വിച്ച്. പിന്നെ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങക്ക് ഗ്യാസ് കഴിഞ്ഞു, അതാ ഓടിക്കൊണ്ടിരിക്കുന്നപ്പോ തന്നെ ഇതിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ പെട്രോളിലേക്ക് മാറി ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫ് ആവും. 3 ലിറ്റർ വരെ ടാങ്കിൽ ഓക്കെ. പിന്നെ നമുക്ക് ഇതിന്റെ ഡേറ്റ് എങ്ങനെയാണ് നിങ്ങൾ നോക്കല്? ഈ സി എൻജിന്റെ ഡേറ്റ് ആ സൈഡിലുള്ള ഇപ്പോ ഗ്യാസ് നിറയ്ക്കുന്ന ഇതാ, ഇതാണ് ഗ്യാസ് നിറയ്ക്കുന്നത്. ഈ ബട്ടൺ കാണിച്ചു തരാം. പുതിയതായതുകൊണ്ട് ലേസർ ടൈറ്റ് ഉണ്ടാവും അല്ലേ. ഇത് ആൾറെഡി സ്റ്റാർട്ടിങ്ങില് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഇത് ഇതാ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓഫാക്കാതെയാണ് വണ്ടി ഇത് ഈ ബോണ്ട ഈ ഡോറ് തുറന്നു കൊടുക്കുന്ന സ്ഥിതിയാണ്. ഇത് ഇതിൻ്റെ ഊരിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫ് ആവും വണ്ടി. ആ ചില ആളുകൾ ഇത് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ മറന്നു കാണ്ട് സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവൂല. ഇതിൻ്റെ സെക്യൂരിറ്റി ഇതിൻ്റെ സെക്യൂരിറ്റിക്കും വേണ്ടി ചെയ്താൽ എന്താ അഥവാ ഇത് വണ്ടി പിന്നെ വല്ല സ്പാർക്കോ കാര്യങ്ങളോ ഗ്യാസ് എടുക്കുമ്പോൾ വല്ല തീപിടുത്തും കാര്യങ്ങളൊന്നും പാടില്ല എന്നിട്ട് കമ്പനി ഇങ്ങനെ സിസ്റ്റമാറ്റിക് നല്ല സിസ്റ്റമാറ്റിക്കാണ്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടാ ഇത് ഊരി കഴിഞ്ഞാൽ വണ്ടി ഓഫായി, ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവും. ഇതാണ് ഇതാണ് ഈ ഹോളിലാണ് അതിന്റെ ഗണ്ണ് കൊടുക്കുക. ഇത് പിന്നെ അതെ മാറ്റ് മീറ്റർ ആണ്. എത്ര ഫുൾ ടാങ്ക് ഉണ്ടോ അതാ ഇതിങ്ങനെ കാണിക്കും. പിന്നെ
ഇത് രാത്രി വൈകിട്ട് പൂട്ടേണ്ട ആവശ്യമില്ല. ഇനി അഥവാ പൂട്ടണം, ഇനി വർക്കൊക്കെ വേറെ എവിടെയും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാക്കണം. ഇതിനെ പൂട്ടിക്കഴിഞ്ഞാൽ പോകും. അതെ. ഇത് ഇതാണ്, ഇത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത ഡേറ്റാണിത്. 22/7/2021 ഇൻസ്റ്റാൾ ചെയ്തു. ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തു. അത് മുതലല്ല. അതാണ് നോക്കേണ്ടത്. ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്, പക്ഷേ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് റീ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4/2/2021 ഇത് റീ ടെസ്റ്റ് ചെയ്തത്. അതും കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ ദിവസം വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 മാസം തൊട്ടിട്ടാണ് നമുക്ക് 3 വർഷം ഇതാക്കണം. ഡേറ്റ് ഓഫ് ലാസ്റ്റ് റീ ടെസ്റ്റ്, ഇതാണ് നമ്മൾ നോക്കുക. ഇത് എല്ലാവിധ വണ്ടിക്കാർക്കും ഏത് വണ്ടിക്കാർക്കായാലും ഇത് ഇങ്ങനെ സംഭവം. എല്ലാ സിലിണ്ടറുകളും ഇതേമാതിരി നമുക്ക് റീടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇത് നമ്മൾക്ക് രാജ്യം നമുക്ക് തന്നതാണ്. മറ്റു നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അതൊക്കെ ഓരോ ഏജൻസികൾ അത് അവരങ്ങനെ റീടെസ്റ്റ് ചെയ്ത് കൊണ്ട് നമുക്ക് തന്നു കൊടുക്കുക. നമുക്ക് ഏത് ഉയർന്ന ഉപയോഗിക്കുന്നത് 2 മാസം 1 മാസം 3 മാസം ഒക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ സംഭവം, ഇത് സിമ്പിൾ പ്രശ്നം. ഇത് ഞങ്ങൾ ഇതിനേറ്റവും കമ്പനി ആയിട്ട് നമ്മൾ കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ ഇവിടെ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്തുതരും. അതിനുള്ള ഒരു ഫീസ് വരും എന്നല്ലേ ഉള്ളൂ. അത്രയുള്ളൂ. അതിനാണ് പെട്രോൾ ഉണ്ട്. ഇനി അഥവാ 3 വർഷം കഴിഞ്ഞിട്ട് ഈ ടാങ്ക് ഒന്ന് അയച്ചെടുത്തുകൊണ്ട് പിറ്റ് അപ്പോൾ 3 ദിവസത്തിൻ്റെ ഒക്കെ പെട്രോൾ ഓടേണ്ടി വരും. അപ്പോൾ അനീപക്ക ഇതുവരെ നമ്മുടെ ചാനലിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നതിനും നന്ദി. അപ്പോൾ ഗൈസ്, നമുക്ക് അനീഫക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കൂടെ ഈ വീഡിയോൻ്റെ ഞാൻ അവസാനം ഇവിടെ വന്ന ബജാജ് ചെറിയ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവറോട് ഞാൻ ഒരു 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ വണ്ടിയുടെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ ചെക്കൻ ഇതാ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ പിറകിൽ ചേർക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു. ഇവിടെ ഒരു ബജാജ് വണ്ടി ഉപയോഗിക്കുന്ന, അതായത് CNG വണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസുകൾ നമുക്ക് മൂപ്പരോട് ചോദിക്കുക. അപ്പോൾ നമ്മളിവിടെ വീഡിയോ എടുക്കുമ്പോൾ മൂപ്പർ വന്നതാണ്. മൂപ്പർ ചെറിയ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്, മൂപ്പർ പേര് മുനീറാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യം മൂപ്പരോട് ചോദിക്കാം. മുനീർക്ക നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം. അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ എത്രയായി? ഞാൻ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് പെരുന്നാളിൻ്റെ തലേ സ്ഥലത്ത്. പെരുന്നാളിന്ന് ഓട്ടം തുടങ്ങിയത്. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ കുറേ? ഇതിന് മുമ്പ് ഞാൻ വേറൊരു ബജാജ് ഓട്ടർഷേനു. അത് ഞാൻ 16 വർഷം കൊണ്ടുവരുന്നു. അത് ഇപ്പോൾ ഞാൻ ഈ സാർ ഈ 15 വർഷം ടാക്സി ഓടാൻ പറ്റുന്ന പ്രശ്നം കൊണ്ട് ഞാനിപ്പോൾ ഈ എക്സ്ചേഞ്ച് ചെയ്തു. പെരുന്നാൾ 1 മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റേ വണ്ടി കൊണ്ടുവരുന്നതിനെക്കാട്ടിയും എത്രയോ മാറ്റാണ് എനിക്ക് വണ്ടി കൊണ്ടെടുക്കാൻ. അത് ഞാൻ കൈ ഇതിനു മറ്റേ വണ്ടി സ്മൂത്ത് വണ്ടി, ഇത് അതിലാറി സ്മൂത്ത് വണ്ടിയാണ് ഈ വണ്ടി കൊണ്ടെടുക്കാനൊക്കെ. പിന്നെ മൈലേജ് ഞാൻ ഇപ്പം ഞാൻ കിലോ വെച്ച് നോക്കി 4 കിലോന് ഞാൻ ഫുൾ ടാങ്കൊക്കെ ഓടിയിട്ട് 200 കിലോമീറ്റർ ഓടി. ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ഇതിക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ട് 260 റുപ്യയാണ് ടാങ്കിൽ വന്നത്. രണ്ടാമത് 200 കിലോമീറ്റർ ഓടിയ ശേഷം ഞാൻ 240 റുപ്യക്കാണ് പിന്നെ രണ്ടാമത് അടിച്ചത്. പിന്നെ 20 റുപ്യക്കുള്ള ടാങ്ക് ഗ്യാസിൽ ബാക്കിയുണ്ട്. മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, മറ്റേ വണ്ടിനെ കാട്ടിയും നല്ല പുള്ളിങ് ആയിട്ട് കയറുന്നു. സൗണ്ടും സർക്കിങ്ങും ഇത് കയറുകളൊക്കെ നല്ല, ഈ യാത്ര ചെയ്യണൊക്കെ പറഞ്ഞ് നല്ല സുഖമുള്ള യാത്രയാണ്. എന്ന് വെച്ചാല് സർക്കിങ്ങും പിന്നെ സ്റ്റാർട്ടിങ്ങും ഒന്നും അറിയുന്നില്ല, സുഖമാണ് യാത്ര പറയുന്ന സ്വാഗതം പറഞ്ഞു. മറ്റേ വണ്ടി ഡീസൽ വണ്ടി ഇപ്പോൾ ഏകദേശം 16 വർഷം 16 വർഷമായി. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം, ഇപ്പൊ ഈ ടാക്സി കിട്ടാത്ത പ്രശ്നം കൊണ്ട് ഞാൻ അത് എക്സ്ചേഞ്ച് ചെയ്ത്. ഇപ്പോൾ നിങ്ങൾ ഓരോ വണ്ടിയായിട്ട് ഹാപ്പിയാണ്? ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മളൊരു ഡ്രൈവർക്ക് വേണ്ട കാര്യങ്ങൾ ഇത് മാത്രമാണ്. അപ്പോൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു.